അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖം. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാവരും, അപ്പം ഞാനിന്ന് നല്ലൊരു ഗ്രീൻ പീസ് മസാലേൻ്റെ റെസിപ്പി ആയിട്ടാവേ വന്നത്. അപ്പം ഇപ്പോൾ സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ള കറി ഉണ്ടാക്കണം. അപ്പം ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. ചോറിൻ്റെ കായംഗും അപ്പത്തിൻ്റെ കായംഗും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് വീഡിയോയിലേക്ക് പോയെങ്കിലാ. അപ്പം അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറ് വെച്ച് കൊടുത്തിന്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം തേങ്ങെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിന്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചും 1 ടീസ്പൂണ് വെള്ളുള്ളി രണ്ടും ഒന്ന് ചെറുങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിന്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താക്കണം, നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം നല്ലോണം ഒന്ന് മാറിയിട്ട് വരണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇത്ര മതിയാവുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പല ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിച്ചപ്പല ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സാക്കി കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഇനിയിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പാതി ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പാതിയാവ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 തക്കാളി, 1 മീഡിയം സൈസിലുള്ള 1 തക്കാളി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയും ക്യാപ്സിക്കെല്ലാം ഈ ഒരു ഉള്ളിയിൽ തന്നെ കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്തിട്ട് ഒന്ന് റെഡി ആയിട്ട് വരുത്ത്. ഇപ്പോൾ കണ്ടില്ല, ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സായിട്ട് വന്നിന്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീയെല്ലാം ഒന്ന് കുറച്ച് വെക്കണം അവ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് പെരിഞ്ചീരകമില്ലേ അതിൻ്റെ പൊടിയും, പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു പൊടീൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുത്ത്. അപ്പം അത്രയും സമയം എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ ഞാൻ 2 ചെറിയ പൊട്ടറ്റോ അത് ചെറുങ്ങനെ അരിഞ്ഞിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ കുറച്ച് വലിയ പൊട്ടറ്റങ്ക് ഒന്നെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് ഞാനിവിടെ 1 നാൾക്ക് മുന്നേ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. നമുക്കിതൊരു 6-7 മണിക്കൂർ നല്ലോണം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. എന്നിട്ടായിട്ട് നമുക്ക് കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കണക്കിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാലൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതന്നെ നല്ലൊരു മസാലയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ 4 വിസിൽ വരുന്നിടത്തോളം ഇതൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് കറിയുടെ റെഡി ആയി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ആക്കിയിട്ട് നോക്കുക. ട്രൈ ആക്കിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനിയും നല്ല കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.